വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയബോധം നല്ലതാണ്. എന്നാൽ പഠിക്കേണ്ട പ്രായത്തിൽ അവ തലക്ക് പിടിച്ചാൽ അവർ കൊലപാതകങ്ങളും ഗുണ്ടകളുമായി മാറാം. പറഞ്ഞു വന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തലസ്ഥാന നഗരിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റിയാണ്. ഇത്രയും നാൾ SFI, KSU, ABVP എന്നീ സംഘടനകൾ തമ്മിലുള്ള സംഘർഷങ്ങളെ പറ്റിയാണ് കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കഥ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI വല്യേട്ടൻ നേതാക്കൾ അവിടുത്തെ 3-ാം വർഷ വിദ്യാർത്ഥി അഖിലിനെ കുത്തി പരിക്കേൽപ്പിച്ചതിൽ നിന്നും കൂടുതൽ വസ്തുത പുറത്തു വന്നു തുടങ്ങി. 1-ാം പ്രതി ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും പോലീസ് ശിവരഞ്ജിത്തിനെയും 2-ാം പ്രതി നസീമിനെയും അറസ്റ്റ് ചെയ്തു. അവിടെ നിന്നും സർവകലാശാല പരീക്ഷ എഴുതാനുള്ള പേപ്പറും കോളേജ് സീലുകളും ലഭിച്ചു. ചോദ്യക്കടലാസ് നേരത്തെ ചോർത്തി ഉത്തരങ്ങൾ എഴുതി വെക്കുന്ന രീതിയാണ് ഇവർ ചെയ്തിരുന്നത്. ഇതിനിടയിലാണ് പ്രതികളുടെ പേരുകൾ PSC റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ സ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടതും. ഇതിൽ SFIക്ക് പങ്കുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തു. SFIയുടെ നേതാക്കളിൽ പലരും അനർഹരായിരുന്നിട്ടും വിവിധ കോഴ്സുകളിൽ വർഷങ്ങളായി യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഇതിലൂടെ തന്നെ SFI നേതാക്കൾക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ എത്രമാത്രം സ്വാധീനമുണ്ടെന്ന് വ്യക്തമാണ്. SFIയുടെ നിലപാടിനെതിരെ KSU പ്രതിഷേധവുമായി രംഗത്തെത്തി. ആത്മഹത്യാ ശ്രമവും സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടന്നുള്ള പ്രതിഷേധവും ഒക്കെയായി സംഭവം ഒന്ന് പൊലിപ്പിക്കാൻ KSUവിനും സാധിച്ചു. എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ആവശ്യമാണോ അല്ലയോ എന്ന് നാം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. തെറ്റും കുറ്റവും ഉണ്ടായാൽ ചോദ്യം ചെയ്യപ്പെടേണ്ട എന്നല്ല, വിദ്യാർത്ഥികൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കട്ടെ. പൊതുവെ എടുത്തുചാട്ടത്തിന്റെ സമയമായി കരുതപ്പെടുന്ന യുവത്വത്തിന് രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവസരം മാത്രം കൊടുത്താൽ പോരെ. കത്തിയും കടാരയും തോക്കുമായി നടന്നവരിൽ ചിലരുടെയെങ്കിലും ജീവൻ നഷ്ടമായ കഥയാണ് പല പ്രസ്ഥാനങ്ങൾക്കും പറയാനുള്ളത്. ഈ ജീവനുകൾക്ക് പകരമായി പാർട്ടി ധനസമാഹരണം നടത്തിയാലും വീട് നിർമ്മിച്ചു നൽകിയാലും നൊന്തു പ്രസവിച്ച അമ്മയുടെയും മനസ്സിൽ സ്നേഹം നിറച്ച് ശകാരിക്കുന്ന അച്ഛൻ്റെയും വേദനയ്ക്ക് പകരമാകില്ല എന്ന സത്യം മറക്കരുത്.